കർമാനുസിലേക്ക് സ്വാഗതം. രാജ്യദ്രോഹി ഇനി സേനയിൽ വേണ്ട. കശ്മീരിൽ ഭീകരർക്കൊപ്പം പിടിയിലായ ദവീന്ദറിനെ പോലീസ് സേനയിൽ നിന്ന് പുറത്താക്കാൻ നീക്കം. ഇതിനുള്ള അനുമതി തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചിട്ടുണ്ടെന്ന് കശ്മീർ DGP ദിൽബാഗ് സിംഗ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അനുമതി ലഭിച്ച ശേഷമാകും പുറത്താക്കൽ നടപടി. ദവീന്ദർ സിംഗിനെ 2 ദിവസം മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനിടെ വിവിധ അന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിൽ ദവീന്ദർ സിംഗ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പുറത്തുവിടാൻ കഴിയില്ലെന്നും കശ്മീർ DGP വ്യക്തമാക്കിയിട്ടുണ്ട്. കുൽഗാമിലെ മിർബസാറിനടുത്തുനിന്ന് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ദവീന്ദർ സിംഗ് ഭീകരർക്കൊപ്പം അറസ്റ്റിലായത്. ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരരായ നവീദ് ബാവ, അൽത്താഫ് എന്നിവർക്കൊപ്പം സഞ്ചരിക്കവെയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പിടിയിലായത്. ദവീന്ദർ സിംഗിന് വിശിഷ്ട സേവനത്തിലുള്ള മെഡലുകളൊന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടില്ലെന്ന് കശ്മീർ പോലീസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. NIA അടക്കമുള്ള ഏജൻസികളാണ് ദവീന്ദർ സിംഗിനെ ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ 3 മാസമായി ഹിസ്ബുൾ ഭീകരർക്ക് സഹായം നൽകി വരുന്നതായി സിംഗ് വെളിപ്പെടുത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭീകരർക്കൊപ്പം പിടിയിലായ ദവീന്ദറിനെ തീവ്രവാദിയായി തന്നെ കണക്കാക്കുമെന്ന് കശ്മീർ പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടാണ് ദവീന്ദർ സിംഗ്. ദവീന്ദർ സിംഗ് ശ്രീനഗർ വിമാനത്താവളത്തിൽ ഹൈജാക്കിംഗ് വിരുദ്ധ സ്ക്വാഡിൽ പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ്. തീവ്രവാദികളെ കടത്തിയത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. എല്ലാ സുരക്ഷാ രഹസ്യാന്വേഷണ ഏജൻസികളും അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഷോപ്പിയാനിൽ നടന്ന ഓപ്പറേഷനിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തീവ്രവാദികളോടൊപ്പം DSPയെ അറസ്റ്റ് ചെയ്തതായി IG വിജയകുമാർ സ്ഥിരീകരിച്ചിരുന്നു. ദേശീയപാതയിൽ വാഹനത്തിൽ ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയായിരുന്നുവെന്ന് വിജയകുമാർ പറഞ്ഞു. ദവീന്ദർ സിംഗ് നിരവധി തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളയാളാണ്. എന്നാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കുറ്റകരമായ സാഹചര്യത്തിലാണ്. അതിനാൽ അദ്ദേഹത്തെ തീവ്രവാദിയായി തന്നെ പരിഗണിക്കും. സംഭവത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലും അന്വേഷണവും നടക്കുകയാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുൽഗാമിലെ മിർബസാറിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തി പോലീസ് നടത്തിയ പരിശോധനയിലാണ് കൂടെയുള്ള ഭീകരരെ തിരിച്ചറിഞ്ഞത്. ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരൻ നവീദ് ബാബുവിനൊപ്പമാണ് ദവീന്ദർ സിംഗിനെ അറസ്റ്റ് ചെയ്യുന്നത്. കശ്മീരികളല്ലാത്ത 11 പേരെ കൊന്ന കേസിൽ പ്രതിയാണ് ഇയാൾ. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തിരുന്നു. പിടിയിലാവുമ്പോൾ ഡൽഹിയിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലായിരുന്നു സംഘം. പണം കൈപ്പറ്റി രാജ്യത്തെ ഒറ്റുകൊടുത്തു ദവീന്ദറെന്ന് പ്രതിഷേധം ഉയർന്നിരുന്നു. സേനയിൽ നിന്ന് പുറത്താക്കണമെന്നും ഉദ്യോഗസ്ഥർ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഭീകരരെ ബാനിഹാൾ തുരങ്കം കടത്തുന്നതിന് ഇയാൾ ഭീകരരിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റി. കൂടാതെ പാർലമെന്റ് ആക്രമണ കേസിലും പുൽവാമ ആക്രമണ കേസിലുമൊക്കെ ദവീന്ദറിന് പങ്കുണ്ടെന്ന ആരോപണങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ ഇയാളെ സേനയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദവീന്ദറിനെ. ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്.